നമസ്കാരം. ഡിയോ എക്സ്പ്ലോറിന്റെ മറ്റൊരു കിടിലൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാടൻ യാത്രകൾ അവസാനിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മാനന്തവാടി റൂട്ടിൽ പോകുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ചേച്ചി ബോർഡും പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടത്. ഉച്ച സമയത്ത് ഒരു ഹോംലി മീൽസും പരിധി നടക്കുമായിരുന്നു ഞങ്ങളും. അപ്പോൾ പിന്നെ ഏതായാലും ഒരു കൈ നോക്കാമെന്ന് കരുതി. കുറേ സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു വനിതാ മെസ്സാണിത്. പേര് ഉറി. പേര് പോലെ തന്നെ കടയുടെ മുന്നിൽ ഒരു ഉറി തൂക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് മീൻ വെറൈറ്റികളും പായസവും ഒക്കെയായി ഒരു മീൻകറി ഊണാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വയനാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി മാപ്പും ഇവിടെയുണ്ട്. അധികം സമയം കളയാതെ നേരെ കൈയും കഴുകി തീൻമേശയിലേക്ക്. നല്ല തൂശനിലയിൽ വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി തുടങ്ങി. അച്ചാർ, തേങ്ങാച്ചമ്മന്തി, കുമ്പളങ്ങ പച്ചടി, മസാലക്കറി, പയറ് വറവ്, പിന്നെ പപ്പടം, അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും വിളമ്പി. അടുത്തത് നല്ല നാടൻ മട്ടയരിയുടെ ചോറ്, അതിന് കൂട്ടായി മീൻചാറും പിന്നെ സാമ്പാറും. പിന്നെ ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ. മീൻകറിയും കൂട്ടി കുഴച്ച ചോറിനുള്ളിലേക്ക് ഒരു കഷ്ണം മീൻ കുത്തിക്കയറ്റി ഉരുളയാക്കി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല പാചകമാണല്ലോ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ. മീൻ്റെ മസാല കേട്ടോ, ഇങ്ങനെ മസാല പൊരിച്ചോണ്ട് ചോദിക്കണ്ട്. പിന്നെ ഇനി കൊട്ടിക്കലാശം, ഗോതമ്പ് നുറുക്കുകൊണ്ടുണ്ടാക്കിയ നല്ലൊരു പായസം.
അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിട്ട് അടിപൊളിയാക്കിയ നല്ല കിടുക്കൻ പായസം. കീശ അധികം കാലിയാക്കാതെ വയറും അതിലേറെ മനസ്സും നിറച്ച് സംതൃപ്തിയിൽ അവരോട് ബയ്യും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതൊക്കെ ഇരിക്കട്ടെ, ഊണിഷ്ടായോ? ഉഗ്രൻ, ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5-star ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മണിയടിക്കാൻ പ്രത്യേകം പറയുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയുമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ